നമോ നമ പ്രിയ ഛാപി കുശലിന ഇഹം ചിന്തയാങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു കഥമസ്തി ആരോഗ്യം സമ്യക് അതിക്കി സ്വസ്ഥം ഉത്തമം 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 ഗതും വയം നാരായണ ഭട്ടപാദം അധികൃത് പഠിതവന്ത നമ്മൾ കഴിഞ്ഞ ദിവസം നാരായണ ഭട്ടതിരിയെ പറ്റിയിട്ട് മേൽപ്പത്തൂർ നാരായണ പറ്റിയാണ് നമ്മൾ പഠിച്ചത് സർവേ സ്മരന്തിക്കില്ല എല്ലാവരും ഓർക്കുന്നുണ്ടല്ലോ ഗൃഹം ഗത്തുക ഗൃഹപാഠം സർവം കൃതബന്ധമാവാ വീട്ടിൽ പോയിട്ട് ഗൃഹപാഠമൊക്കെ ചെയ്തോ നമ്മൾ കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് തന്ന ഗൃഹപാഠത്തിൽ നൂതന പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു പദ കോശം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു അത് ചെയ്തോ എത്ര പേര് ചെയ്തു ആ മിക്കവാറും കുട്ടികൾ ചെയ്തു എല്ലാവരും ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും അത് ചെയ്യണം അകാരാതിക്രമത്തിൽ ആ ആ ഇ ഇ എന്ന ഓരോ പേജ് ഒരു ബുക്കിന് ഓരോ പേര് നമ്മൾ ഒരു പേര് കൊടുത്തിട്ട് നമ്മൾ ഈ പാഠങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഇപ്പം നമ്മൾ പാഠപുസ്തകത്തിലെ ആവാം മറ്റ് സംസ്കൃത പുസ്തകങ്ങളിൽ നിന്നാവാം നമ്മൾ പഠിക്കുന്ന സമയത്ത് നൂതന പദങ്ങൾ നമ്മൾ കണ്ടെത്തുമ്പോൾ കാണുമ്പോൾ അതും അതിൻ്റെ അർത്ഥമൊക്കെ അങ്ങനെ എഴുതി വെച്ച് ഒരു പദകോശം നമ്മൾ ഉണ്ടാക്കിയാൽ നമ്മുടെ സംസ്കൃത പഠനത്തിന് അത് ധാരാളം ഉപകരിക്കും അതുകൊണ്ട് ആ ഒരു പ്രവർത്തനം ചെയ്തിട്ടില്ലാത്തവർ ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് പുതിയൊരു സംസ്കൃത ഉപാസകനെ പരിചയപ്പെടാം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സംസ്കൃത ഉപാസകൻ കുലശേഖരൻ ആണ് കുലശേഖരൻ പണ്ട് കേരളം ഭരിച്ചിരുന്ന ഒരു രാജാവായിരുന്നു ഏതാണ്ട് ആയിരം വർഷം മുമ്പ് കേരളം ചേര രാജ്യം എന്നാണ് അറിയപ്പെട്ടിരുന്നത് നിങ്ങൾക്കറിയാം ചരിത്രത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചേര രാജ്യം പാണ്ഡ്യരാജ്യം ചോളരാജ്യം ചാലുക്യവംശം അങ്ങനെ പല രാജവംശങ്ങളും രാജാധികാരങ്ങളുമൊക്കെ പണ്ട് ഈ തെക്കൻ ഭാരതത്തിൽ നിലനിന്നിരുന്നു അപ്പോൾ അതിൽ കേരളം ഭരിച്ചിരുന്ന ചേര രാജ്യത്തിൻ്റെ അധിപനായിരുന്നു കുലശേഖരൻ നല്ലൊരു വൈഷ്ണവ വിശ്വാസിയായിട്ടുള്ള വിഷ്ണുഭക്തനായിട്ടുള്ള കുലശേഖരൻ സംസ്കൃത ഭാഷയിൽ നിരവധി ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള ആളാണ് അപ്പോൾ സംസ്കൃതത്തെ പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം നമ്മുടെ സംസ്കാരത്തെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ധാരാളം ശില്പഭംഗിയോടു കൂടിയിട്ടുള്ള ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു അതുപോലെ കൂടിയാട്ടം എന്നൊരു കല ആ കലയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു അദ്ദേഹം എഴുതിയിട്ടുള്ള സുഭദ്രാ ധനഞ്ജയം തപതി സംവരണം തുടങ്ങിയ രൂപകങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങളാണ് കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്നത് അതുപോലെ കേരളത്തിൽ കൂത്തമ്പലങ്ങൾ നിർമ്മിച്ചതും ഈ കുലശേഖരൻ ആണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഭരണകാലം ചേര രാജ്യത്തിൻ്റെ സുവർണ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ നമുക്ക് കുലശേഖരനെ പറ്റി നമുക്ക് പഠിക്കാനുള്ള പുസ്തകത്തിലെ പാഠഭാഗം നമുക്ക് പഠിക്കാം എല്ലാവരും പുസ്തകം എടുക്കുക ക്രിസ്തോഹോ പരം അഷ്ടമേ ശതകെ കേരളേഷു ലജന്മാ അയം കുലശേഖര ചേരരാജ്യസീത് കുലശേഖര ശാസനകള ചേരരാജ്യ വദന്തി വോയിം വൈഷ്ണവധർമ്മ പ്രചാരക ആസീത് സുഭദ്ര ധനഞ്ജയം തപതി സംവരണം ഇതി രൂപകദ്വയം തേന ഇതിപ്പകം തന്നോദര സുഭദ്രാ അർജുനസ മിതോ അനുരാഗ വിവാഹ് സുഭദ്രാധനഞ്ജയസ് വൃത്ത് സൂര്യപുത്ര തപിയ സംവർണ കഥ തപതി സംവരണെ വർണിതയു കെരളീയ സംസ്കൃത കൂടിയടാഖ്യേ അദ്ദേഹം ദേവാലയേഷനീയത്തെ മുകുന്ദമാല ഇതി മുകുന്ദമാലിതി സ്ത്രോത്രവ്യമപരചിതം അതി പ്രധ എല്ലാവരും പുസ്തകത്തിൽ നോക്കൂ കുലശേഖര ക്രിസ്തോഹോ പരം അഷ്ടമേ ശതകെ കേരളേഷ അയം കുലശേഖര ചേരരാജ്യ അധിപ ആസീത് ഇപ്പോൾ ക്രിസ്തുവിന് ശേഷം ഏ ഡിയിലാണ് അഷ്ടമേ ശതകെ എട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ജീവിച്ചിരുന്ന കേരളേഷു ലബ്ധജന്മ അയം കുലശേഖര ഈ കുലശേഖരൻ ചേരരാജ്യ അധിപ ആസീത് ചേരരാജവംശത്തിൻ്റെ അധിപനായിരുന്നു രാജാവായിരുന്നു കുലശേഖര ശാസനകാലം ചേരരാജ്യ സുവർണകാലഹാസവിധോ വരന്തി ഈ കുലശേഖരൻ ഭരിച്ചിരുന്ന കാലഘട്ടം ഈ ചേര ചേരരാജ്യത്തിൻ്റെ ഏറ്റവും സുവർണമായിട്ടുള്ള ഗോൾഡൻ ഏജ് സുവർണ കാലഘട്ടം ആയിരുന്നു എന്ന് ഇതിഹാസ വതന്തി ചരിത്രകാരന്മാർ പറയുന്നു സ്വയം വൈഷ്ണവധർമ്മസ്യ പ്രചാരക ആസീത് ഇദ്ദേഹം സ്വയം അവിടെ ഒരു പദച്ചേദമുണ്ട് സഹ അധികം അയം സ്വയം വൈഷ്ണവധർമ്മസ്യ പ്രചാരക ആസീത് വൈഷ്ണവധർമ്മത്തിൻ്റെ പ്രചാരകനായിരുന്നു അപ്പോൾ ആ കാലത്ത് നമ്മുടെ ഭാരതത്തിലെ ജനങ്ങൾ വൈഷ്ണവന്മാരെന്നും ശൈവന്മാരെന്നും ശാക്തേയന്മാരെന്നും സൗരന്മാരെന്നും പല പല വിഭാഗത്തിൽ സൂര്യനെ ആരാധിക്കുന്നവർ ശക്തിയെ ആരാധിക്കുന്നവർ അതുപോലെ ഗണപതിയെ ആരാധിക്കുന്നവർ വിഷ്ണുവിനെ ആരാധിക്കുന്നവർ ശിവനെ ആരാധിക്കുന്നവർ ഇങ്ങനെ പല പ്രകാരത്തിൽ അക്കാലത്ത് ഉണ്ടായിരുന്നു അതിൽ വൈഷ്ണവധർമ്മത്തിൻ്റെ ഒരു വക്താവായിരുന്നു ശക്തനായ പ്രചാരകനായിരുന്നു കുലശേഖരൻ സുഭദ്രാധനഞ്ജയം തപതി സംവരണം ഇത് രൂപകദ്വയം തേന വിരചിതം അദ്ദേഹം രണ്ട് രൂപകങ്ങളാണ് എഴുതിയത് രൂപകങ്ങൾ എന്ന് പറയുമ്പോൾ നാടകങ്ങൾ എന്നർത്ഥം നമ്മളിപ്പോൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ നടനിൽ ആ കഥാപാത്രത്തിൻ്റെ രൂപത്തെ ആരോപണം ചെയ്യുന്നത് കൊണ്ടാണ് രൂപകം എന്ന് പറയുന്നത് പത്ത് തരത്തിൽ രൂപങ്ങളുണ്ട് അപ്പോൾ അതിലൊന്നു മാത്രമാണ് നാടകം അപ്പോൾ ഏതൊക്കെയാണ് ആ രൂപകങ്ങൾ ദശരൂപകങ്ങൾ ഇവയാണ് നാടകം പ്രകരണം ഭാണം സമവകാരം അംഗം ധിമ വ്യായോഗം ഈഹാമൃഗം വീധി പ്രഹസനം അപ്പോൾ ഇതിൽ രണ്ട് രൂപകങ്ങളാണ് ഇദ്ദേഹം എഴുതിയത് ഈ സുഭദ്ര ധനജയം തപതി സംവരണം എന്നുള്ള ഈ രണ്ട് രൂപകങ്ങൾ അപ്പം ഈ രൂപക ദ്വയം തേനെ വിരചിതം കൃഷ്ണസോദര്യാ സുഭദ്രായ ച മിഥോനുരാഗ വിവാഹശ്ച സുഭദ്ര ധനഞ്ജയസ്യ ധനഞ്ജയസത്തം ഭവതി അതിൽ സുഭദ്ര ധനഞ്ജയം എന്നുള്ള രൂപകത്തിൻ്റെ ഇതിവൃത്തം അർജുനനും കൃഷ്ണ സഹോദരിയായിട്ടുള്ള സുഭദ്രയും തമ്മിലുള്ള അനുരാഗവും അതിനുശേഷം അവരുടെ വിവാഹവും ഒക്കെയാണ് അതിൻ്റെ ഇതിവൃത്തമായിട്ട് വരുന്നത് സൂര്യപുത്രിയാഹ തപത്യാഹ ച കഥ തപതി സംവരണേ വർണ്ണിത സൂര്യപുത്രിയായിട്ടുള്ള തപതിയുടെയും സംവരണൻ്റെയും കഥയാണ് തപതി സംവരണം എന്ന രൂപകത്തിൽ ഉൾച്ചേർത്തിട്ടുള്ളത് രൂപക ദ്വയമഭി കേരളീയ സംസ്കൃത രൂപക അഭിനയേ കൂടിയാട്ടാഖ്യേ അധ്യാപി ദേവാലയേഷു അഭിനീയത അപ്പം ഈ രണ്ട് രൂപകവും സുഭദ്രാ ധനഞ്ജയവും തപതി സംവരണവും ഇത് രണ്ടും കൂടിയാട്ടത്തിൻ്റെ ഇതിവൃത്തമായിട്ട് കഥാഭാഗമായിട്ട് അതിലെ ശ്ലോകങ്ങളും കഥയും ഒക്കെ എടുത്തിട്ട് കൂടിയാട്ടം ഇന്ന് അഭിനയിക്കുന്നുണ്ട് ഇന്നും കൂടിയാട്ടത്തിൻ്റെ അഭിനയം നടക്കുന്നു നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ എന്നാണ് പറഞ്ഞത് മുകുന്ദമാല ഇതി സ്തോത്രകാവ്യം അഭി തേന വിരചിതം ഇതി പ്രഥ മുകുന്ദമാല എന്നുള്ള വിഷ്ണുവിനെ സ്ഥിതിക്കുന്ന സ്തോത്രകാവ്യവും ഇദ്ദേഹം തന്നെയാണ് എഴുതിയത് എന്ന് പറയുന്നുണ്ട് കുലശേഖര ആഴ്വാറാണ് മുകുന്ദമാല എഴുതിയത് എന്നും പറയുന്നുണ്ട് ഇതുവരെ രണ്ടു പേരും ഒരാൾ തന്നെ ആവാം എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെട്ടിട്ടുള്ളത് ഈ പാഠഭാഗത്തിൽ വരുന്ന കുറച്ച് പദഛേദങ്ങളുണ്ട് നമുക്ക് ആ ഒന്ന് പരിചയപ്പെടാം നിങ്ങളെ സ്ക്രീനിൽ ശ്രദ്ധിക്കും പദച്ചേദം ലിഖത ഇതിഹാസവിധോ വദന്തി ഇതിഹാസവിധ അധികം വദന്തി മിഥോനുരാഗ മിഥ അധികം അനുരാഗ വിവാഹശ്ച വിവാഹ അധികം ച അദ്ധ്യപി അഭി വിരചിതമസ്ഥിതി വിരചിതം അധികം അസ്ഥി അധികം ഇതി കുലശേഖരൻ എഴുതിയ സംസ്കൃത ഗ്രന്ഥങ്ങൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കാം നിങ്ങൾ സ്ക്രീനിൽ ശ്രദ്ധിക്കും മൂന്ന് കൃതികളാണ് കുലശേഖരൻ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കൃതികൾ ഒന്ന് സുഭദ്രാധനഞ്ജയം രണ്ട് തപതി സംവരണം ഇത് രണ്ടും രൂപകമാണെന്ന് പറഞ്ഞു മൂന്ന് മുകുന്ദമാല എന്നുള്ള സ്തോത്രകാവ്യം ഈ ഭാഗത്ത് വരുന്ന ഒരു വിഗ്രഹവാക്യമുണ്ട് കൃഷ്ണസോദര്യാഹ കൃഷ്ണസ്യ സോദരി കൃഷ്ണസോദരി തസ്യ കൃഷ്ണസോദര്യാ കൃഷ്ണ കൃഷ്ണൻ്റെ സഹോദരിയുടെ എന്നർത്ഥം സംസ്കൃതോപാസകാഹ എന്നുള്ള പാഠത്തിലെ കുലശേഖര എന്നുള്ള ആ ഭാഗത്ത് വരുന്ന പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം നിങ്ങൾ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും മാത്രം ശ്രദ്ധിക്കുക കുലശേഖര കംശ്ശി രാജ്ഭവത്തി ചേരരാജ്യ പാണ്ഡ്യരാജ്യ ചോളരാജ്യ ഉത്തരം ചേരരാജ്യ കുലശേഖര ക പ്രചാരക ആസീത് ശൈവധർമ്മ വൈഷ്ണവധർമ്മ സിഖ്ധർമ്മ വൈഷ്ണവധർമ്മ सुबद्राद अनंजय से कर्ता कहा कुलशेकर हा रामा पाणिवादा हा शक्ति भद्र हा कुलशेकर हा तपती इसम से कर्ता कहा कुलशेकर हा रामा शक्ति भद्र हा उत्तरम मुकुंदमाला कस्मिन काव्य विभागे अंदर भवति महागाव्य संदेशगाव्य स्तोत्रगाव्य स्तोत्रगाव्य उत्तरम मुकुंदमाला यहाँ कर्ता कहा म ശക്തിഭദ്ര കുലശേഖര നമ്മൾ കുലശേഖരനെ പറ്റി പഠിച്ചു അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിട്ടുള്ള നമ്മുടെ രാജ്യ പുരോഗതി പ്രത്യേകിച്ച് നമ്മുടെ സംസ്കാരത്തിന് സംസ്കൃത ഭാഷയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ ഒക്കെ പഠിച്ചു ഇനി നമുക്ക് അദ്ദേഹത്തിൻ്റെ സുഭദ്രാധനഞ്ജയം എന്നുള്ള രൂപക കൃതിയിൽ നിന്നും ആ ഭാഗത്തു നിന്നും ആ കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു കൂടിയാട്ടം ആ കൂടിയാട്ടത്തിന്റെ ചെറിയൊരു ഭാഗം നമുക്ക് കാണാം സ്ക്രീനിൽ നോക്കി പ്രകാരമുള്ള ഈ സുന്ദരി ആരാണ് അടുത്തതായിട്ട് പരിചയപ്പെടാൻ പോകുന്ന പഠിക്കാൻ പോകുന്ന സംസ്കൃത ഉപാസകൻ രാമപാണിവാദനാണ് രാമപാണിവാദൻ കേരളത്തിൽ പാലക്കാട് ജില്ലയിലുള്ള കിള്ളിക്കുറിശി മംഗലത്ത് ജനിച്ചു എന്ന് പറയപ്പെടുന്നു കിള്ളിക്കുറിശി മംഗലത്ത് തന്നെ ജനിച്ച കുഞ്ചൻ നമ്പിയാരും ഇദ്ദേഹവുമായിട്ട് പല കാര്യത്തിലും സാമ്യം കാണുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കൃതികളിലെ ചില സ്വഭാവങ്ങൾ പ്രത്യേകിച്ച് താളത്തെ സംബന്ധിച്ചുള്ള ഇദ്ദേഹത്തിൻ്റെ കൃതിയും ഒക്കെ സൂചിപ്പിക്കുന്നത് കുഞ്ചൻ നമ്പ്യാർ തന്നെയാണ് വാദൻ എന്നാണ് പൊതുവെ ചരിത്രകാരന്മാർ ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ട് അപ്പോൾ ഈ വാദനെ പറ്റിയിട്ട് നമുക്ക് പഠിക്കാം പുസ്തകം നോക്കിക്കോളൂ രാമപാണിവാദ കേരളീയ സംസ്കൃത മഹാകവിഷു അന്യതമോ ഭവതി രാമപാണിവാദ പാലക്കാട് ജനപദേ കിള്ളിക്കുറിശി മംഗലം നാമകേം ിസ്തബ്ധോടേ അയം ലബ്ധജന്മാഭൂത്ത് കൈരളീസിത്യേ പ്രസിദ്ധ കൂഞ്ചന്നവ്യർ രാമവാണിവാദി കെച്ചിട്ട് അഭിപ്രായ രാമവാണിവാദ രചനസു രാഘവീയം വിഷ്ണുവിലസ മഹാകും ചന്ദ്ര ലീലാവതീ വീതിദ്വയം ആഖ്യയകദ്ധതി പ്രാകൃതവൃത്തി വ്യകരണ്രന്ഥൗ ഗീതരാമം പഞ്ചപതികൃത്താർത്തികം താളപ്രസ്താം ശ്രീകൃഷ്ണവിലസാവഖ്യം ശാരീകാസന്ദേശാ ച അന്തർഭവ അഷ്ടവിശത്ത ഗ്രന്ഥിത പണ്ഡിതം രാമപാണിവാദ കേരളീയ സംസ്കൃത സംസ്കൃതകവിഷു അന്യതമോ ഭവതി രാമപാണിവാദ കേരളത്തിലെ സംസ്കൃത കവികളിൽ ഒരാളാണ് എന്ന് പറഞ്ഞ ഒരാളാണ് രാമപാണിവാദർ അപ്പോൾ രാമപാണിവാദർ എന്നും നമുക്ക് പറയാം എന്നും പറയാം പാലക്കാട് ജനപദേ മംഗലം നാമകേ ഗ്രാമേ ഷോഡശ ക്രിസ്തബ്ധ്യ ഷോടേ അയം ലബ്ധജന്മാഭൂത്ത് പാലക്കാട് ജില്ലയിലെ മംഗലം എന്ന് പറയുന്ന ഗ്രാമത്തിൽ ക്രിസ്തു വർഷം പതിനാറാം നൂറ്റാണ്ടിൽ അതിൻ്റെ അന്തിമ കാലഘട്ടത്തിൽ അന്തിമ അയം ലന്മ അഭൂത് അയം ലബ്ധജന്മ അഭൂത് ഇദ്ദേഹം ജന്മം കൊണ്ടു ജനിച്ചു സാഹിത്യേ പ്രസിദ്ധ കുഞ്ചൻ നമ്പ്യാർ ഏവ ഇതി കേജിത് അഭിപ്രായത്തി ഇപ്പോൾ ഈ കൈരളി സാഹിത്യത്തിൽ നമ്മുടെ മലയാള സാഹിത്യത്തിൽ തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ജനയിതാവെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കലക്കത്ത് കുഞ്ചൻ നമ്പ്യാർ അദ്ദേഹം ഈ രാമപാണി രാമപാണിവാദൻ തന്നെയാണ് എന്ന് കേജിത് അഭിപ്രായന്തി തി അഭിപ്രായപ്പെടുന്നു രാമപാണി വാദസ്യ രചനാസു രാഘവീയം വിഷ്ണു വിലാസ ഇതി മഹാകാവ്യദ്വയം രണ്ട് മഹാകാവ്യങ്ങളാണ് രാമപാണി രാമപാണിവാതിര് രചിച്ചത് ഒന്ന് രാഘവീയം മറ്റൊന്ന് വിഷ്ണുവിലാസം ചന്ദ്രിക ലീലാവതി ഇത് വീതിദ്വയം ആഖ്യായിക പദ്ധതി പ്രാകൃത വൃത്തി ഇത് വ്യാകരണ ഗ്രന്ഥവും രണ്ട് വീതി ഇദ്ദേഹം എഴുതിയിട്ടുണ്ട് ആ വീധി നമ്മൾ മുമ്പ് കഴിഞ്ഞ ആ ഭാഗത്ത് നമ്മൾ ദശരൂപകങ്ങളെപ്പറ്റി പഠിച്ചു അതിൽ നാടകത്തിൻ്റെ ഒരു വകഭേദമായിട്ട് അല്ലെങ്കിൽ രൂപകത്തിൻ്റെ ഒരു വകഭേദമായിട്ട് വരുന്നതാണ് വീധി ഇപ്പോൾ വീതി എന്ന് പറഞ്ഞാൽ ഒരു അശരീരി കേട്ടിട്ട് ആ അശരീരിയിൽ നിന്നും ആ കഥയുടെ ആരംഭം തുടങ്ങുകയാണ് ആ കൃതിയുടെ ആരംഭം തുടങ്ങുകയാണ് അങ്ങനെയുള്ള ആ ഒരു നാടക പ്രഭേദത്തിനാണ് വീധി എന്ന് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം രണ്ട് വീധി കാവ്യങ്ങൾ എഴുതി വീതി ദ്വയം ആഖ്യായിക പദ്ധതി പ്രാകൃത വൃത്തി ഇത് വ്യാകരണ ഗ്രന്ഥവും വ്യാകരണത്തിൽ രണ്ട് ഗ്രന്ഥങ്ങളാണ് ഒന്ന് ആഖ്യായിക പദ്ധതി രണ്ട് പ്രാകൃത വൃത്തി അങ്ങനെ രണ്ട് വ്യാകരണ ഗ്രന്ഥങ്ങൾ ഗീതാരാമം പഞ്ചപതി പഞ്ചപതികാവ്യേ ഗീതാരാമം പഞ്ചപതി എന്നുള്ള രണ്ട് ഗീതികാവ്യങ്ങൾ ഗീതത്തിന് പ്രാധാന്യം കൊടുക്കുന്ന കാവ്യങ്ങളാണ് ഗീതികാവ്യങ്ങൾ അത് രണ്ടും ഇദ്ദേഹം രചിച്ചു വൃത്തവാർത്തികം കാവ്യസ്യ ശ്രീകൃഷ്ണവിലാസകാവ്യസാസിനി വ്യാഖ്യ അതുപോലെ തന്നെ വൃത്തവാർത്തികം വൃത്തത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വൃത്തവാർത്തികം പിന്നെ താളപ്രസ്താര താളത്തെ അടിസ്ഥാനമാക്കിയുള്ള താളപ്രസ്താര പിന്നെ ശ്രീകൃഷ്ണ വിലാസ ശ്രീകൃഷ്ണവിലാസകാവ്യസാം വിലാസിനി വ്യാഖ്യ സുകുമാര കവി എഴുതിയ ശ്രീകൃഷ്ണ ശ്രീകൃഷ്ണവിലാസത്തിന് വിലാസിനി എന്ന പേരുള്ള വ്യാഖ്യാനവും ഇദ്ദേഹം രചിച്ചു ശാരികാസന്ദേശകാച്ച അന്തർഭവന്തി അപ്പോൾ അതുപോലെ ശാരികാ സന്ദേശം എന്നൊരു കൃതിയും ഇദ്ദേഹം രചിക്കുകയുണ്ടായി പ്രായശ അഷ്ടവിംശത്തിയധിക തേന തേനെ രചിതീ പണ്ഡിതാനാം മതം മിക്കവാറും ഏകദേശം അഷ്ടാവിംശത്തിയധിക ഗ്രന്ഥാ അഷ്ടാവിംശത്തി ഇരുപത്തിയെട്ട് ഇരുപത്തിയെട്ട് അതിൽ അധികം ഗ്രന്ഥങ്ങൾ ഇരുപത്തിയെട്ടിലധികം ഗ്രന്ഥങ്ങൾ ഇദ്ദേഹം രചിച്ചു എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നമുക്കിനി ഇദ്ദേഹം രചിച്ച ആ ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം സ്ക്രീനിൽ സ്ക്രീനിലൊന്നുകൂടി നോക്കുകയോളൂ രാമപാണിവാദ പ്രധാന കൃതയരാഘവീയം മഹാകം വിഷ്ണുവിലാസ മഹാകം ചന്ദ്രകാവീധി ലീലാവതി വീധി പദ്ധതി പ്രാകൃതവൃത്തി ഗീതാരാമം ഗീതികാവ്യം ഗീതികാവ്യം പഞ്ചനദി ശ്രീകൃഷ്ണവിലാസ കാവ്യസ്യ വിലാസിനി താളപ്രസ്താരീകൃഷ്ണവിലാസക ശാരിക സന്ദേശ ധാരാളം സംസ്കൃത ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ള മഹത് വ്യക്തിയാണ് രാമപാണി വാദനെന്ന് നമ്മൾ കണ്ടു നമ്മൾ ഈ പാഠഭാഗത്ത് രാമപാണി വാദനെ പറ്റിയാണ് പഠിച്ചത് അപ്പോൾ ഈ പാഠത്തിലെ ഈ ഭാഗത്ത് വരുന്ന ചില ചോദ്യോത്തരങ്ങൾ നമുക്ക് പഠിക്കാം കുറേ അധികം ചോദ്യോത്തരങ്ങൾ വരുന്നുണ്ട് അപ്പം എല്ലാം നമുക്ക് ഈ ക്ലാസ്സിൽ പഠിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് കുറച്ച് ചോദ്യോത്തരങ്ങൾ നമുക്ക് പഠിക്കാം ബാക്കിയുള്ള ചോദ്യങ്ങൾ നിങ്ങൾ കണ്ടെത്തണം അതിന് ഉത്തരങ്ങളും നിങ്ങൾ തന്നെ കണ്ടെത്തണം നോക്കൂ ഒന്നാമത്തെ ചോദ്യം രാഘവീയസ്യ രാഘവീയസ്യ രാഘവീയത്തിൻ്റെ കർത്തക കർത്താവ് ആരാണ് പി കെ നാരായണ പിള്ള കുലശേഖര രാമപാണിവാദ പി കെ നാരായണപിള്ള കുലശേഖരൻ രാമപാണിവാദൻ ആരാണ് രാമപാണിവാദ രണ്ടാമത്തെ ചോദ്യം ശാരികാസന്ദേശസ് കർത്താക്കാരികാസന്ദേശത്തിൻ്റെ കർത്താവ് ആരാണ് ഉത്തരം നാരായണഭട്ടവാദ ശക്തിഭദ്ര രാമപാണിവാദ നാരായണ ഭട്ടപാദർ ശക്തിഭദ്രൻ രാമപാണിവാദൻ ഉത്തരം രാമപാണിവാദ മൂന്നാമത്തെ ചോദ്യം രാമപാണിവാദ കസ്മിൻ ജനപദേ ജനിം അലപത രാമപാണിവാദൻ ഏത് ജില്ലയിലാണ് ജനിച്ചത് പാലക്കാട് മലപ്പുറം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം തൃശ്ശൂർ ഉത്തരം പാലക്കാട് ഇനി നമുക്ക് പഠനപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചില വർഷങ്ങൾ നമുക്ക് എങ്ങനെയാണ് സംസ്കൃതത്തിൽ എഴുതുക അത് അക്ഷരത്തിലും അക്കത്തിലും എങ്ങനെ എഴുതാം എന്നൊരു പഠന പ്രവർത്തനം തന്നിട്ടുണ്ട് സ്ക്രീനിൽ ശ്രദ്ധിക്കും സംഖ്യാരൂപേണ രൂപേണ ച വർഷാണാം വർഷാണേഖനം കരുതു സംഖ്യാരൂപത്തിൽ അതായത് അക്കത്തിൽ ഭാഷാരൂപേണ അക്ഷരത്തിലും നമ്മൾ വർഷങ്ങൾ എഴുതാനാണ് ഗണതന്ത്ര ദിനം എന്നാണ് ഗണതന്ത്ര ദിനം റിപ്പബ്ലിക് ഡേ ഏക സഹസ്ര നവശതാധിക പഞ്ചാശത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് സ്വാതന്ത്ര്യദിനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് സംസ്കൃതി പറയുമ്പോൾ ഏക സഹസ്ര നവശതാധിക സപ്ത ചരിംശത്ത് സ്വാമി വിവേകാനന്ദ ജയന്തി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ഏകസഹസ്ര അഷ്ടശതാധിക ത്രിഷഷ്ടി മഹാത്മാഗാന്ധി ജയന്തി ഏകസഹസ്ര അഷ്ടശതാധിക നവഷഷ്ടി ഇനി നമുക്ക് ഈ പാഠത്തിലെ ഗൃഹപാഠം ഒന്ന് നോക്കാം ഒരു ഗൃഹപാഠമേ ഉള്ളൂ സംശ്ലിഷ്ട പദാൻ സഞ്ചിനുത വിശ്ലേഷയത ടിപ്പണി പുസ്തകേ ലിഖത അപ്പോൾ സംശ്ലിഷ്ട പദങ്ങൾ ചേർന്ന് വരുന്ന പദങ്ങൾ അതിനെ നിങ്ങൾ സംഗ്രഹിക്കുക കളക്ട് ചെയ്യുക അതിനെ സന്ധിഛേദം ചെയ്യുക നിങ്ങളുടെ പുസ്തകത്തിൽ ടിപ്പണി പുസ്തകത്തിൽ നോട്ട്ബുക്കിൽ എഴുതി വയ്ക്കുക അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കുലശേഖരനെ പറ്റിയും രാമപാണിപാദരെയെ പറ്റിയുമാണ് അപ്പോൾ രണ്ടു കേരളീയരായിട്ടുള്ള ഈ സംസ്കൃത ഉപാസകന്മാർ അവരുടെ ജീവിതം അവരുടെ കൃതികൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഗൃഹപാഠം എല്ലാവരും ചെയ്യുക എല്ലാവരും സുഖമായിരിക്കുക സ്വസ്ഥമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരേക്കും എല്ലാവർക്കും നമസ്തേ ധന്യവാദ